നമ്മുടെ ഈ ലോകത്ത് നിരവധി ജീവജാലങ്ങളാണ് ജീവിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും വ്യത്യസ്തമായ കഴിവുകളും അതികൗതുകകരമായ കാര്യങ്ങളുമാണ് അവയിൽ അടങ്ങിയിരിക്കുന്നത്. ലോകത്തിലെ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായ ജീവജാലങ്ങളെല്ലാം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ളതും നമ്മൾ ദിവസേന കാണുന്നതുമായ കുറച്ച് ജീവജാലങ്ങളുടെ കൗതുകകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായും ഇഷ്ടപ്പെടും. തേനീച്ച. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ജീവിയാണ് തേനീച്ച. എന്നാൽ ഇവയ്ക്ക് വയറ് ഒന്നല്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഇവയ്ക്ക് രണ്ടു വയറാണ് ഉള്ളത്. പൂക്കൾ തോറും പാറി നടന്ന് തേനീച്ച കുടിക്കുന്ന പൂന്തേൻ രണ്ടു വയറിലേക്കും ചെല്ലും. ഭക്ഷണം ദഹിപ്പിച്ച് ശരീര പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജ്ജമുണ്ടാക്കുകയാണ് പ്രധാന വയറിന്റെ ജോലി. രണ്ടാമത്തെ സ്പെഷ്യൽ വയറാകട്ടെ തേനീച്ചയുടെ ഉള്ളിലെത്തുന്ന ഭക്ഷണത്തെ തേനായി മാറ്റുന്നു. കരയിലെ ജീവികളിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനാവുന്നത് ഒരിനം കുരങ്ങിനാണ്. അമേരിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്ന ഹൗളർ മങ്കിക്കാണ് ഇങ്ങനെ കഴിയുന്നത്. ഇവയുടെ കൂവൽ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെ വരെ കേൾക്കാനാകും. ആന പലപ്പോഴും ചെവിയാട്ടിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിരിക്കും. കാണുന്നവർക്കൊരു കൗതുകമായിക്കോട്ടെ എന്ന് കരുതി ചുമ്മാ ചെയ്യുന്നതല്ല അത്, മറിച്ച് സ്വന്തം ശരീരത്തിലെ ചൂട് പുറത്തു കളയാനുള്ള അവയുടെ സൂത്രമാണ് ഇത്. അമിതമായ വലിപ്പം കാരണം ആനയുടെ ശരീരത്തിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. ഇത് പുറത്തു പോകുന്നത് ചെവിയിലെ ഞരമ്പുകളിലൂടെയാണ്. ചെവി ആട്ടുന്നതിലൂടെ ശരീരോഷ്മാവ് 9 ഡിഗ്രി വരെ കുറയ്ക്കാൻ ആനയ്ക്ക് ആകും. ഈ ഒരു കാരണത്താലാണ് ആന എപ്പോഴും ഇരു ചെവികളും ആട്ടിക്കൊണ്ടിരിക്കുന്നത്. വയറില്ലാത്ത ജീവികളാണ് ഇവ. ഇവയുടെ പേര് മുത്തുകൾ അഥവാ നിശാശലഭങ്ങൾ. വയറില്ലാത്തതിനാൽ ഇവയുടെ ശരീരത്തിൽ ആഹാരം ശേഖരിക്കുന്നതും ദഹനം നടക്കുന്നതും വെവ്വേറെ ഇടങ്ങളിലാണ്. അതായത് ദഹനം നടത്താനായി വയറു പോലൊരു അവയവവും ഭക്ഷണം സൂക്ഷിക്കാനായി സഞ്ചി പോലൊരു ഭാഗവും ഇതിനുണ്ട്. ഏതാണ്ട് ഒരാഴ്ച മാത്രമേ നിശാശലഭങ്ങൾക്ക് ആയുസുള്ളൂ. നിന്നും കിടന്നും ഉറങ്ങുന്ന ജീവികളാണ് കുതിരകൾ. നിന്നുകൊണ്ട് ഉറങ്ങാനാണ് അവയ്ക്ക് കൂടുതൽ ഇഷ്ടം. നിന്നിറങ്ങുമ്പോൾ ബാലൻസ് തെറ്റി വീഴാതിരിക്കാൻ കാലുകൾ പ്രത്യേക രീതിയിൽ ലോക്ക് ചെയ്തു വെക്കാനും ഇവയ്ക്ക് അറിയാം. വായുമില്ല, രുചിയറിയാൻ രുചി മുകുളങ്ങളുമില്ല. പാവം ചിത്രശലഭങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ എങ്ങനെ അവ പൂവായ പൂവെല്ലാം പറന്ന് നടന്ന് ആഹാരം ശേഖരിക്കുന്നു? അതിനുള്ള സൂത്രമാണ് അവയുടെ കാലിനടിയിലുള്ള പ്രത്യേക സെൻസറുകൾ. ഇതുകൊണ്ട് രുചിച്ചു നോക്കിയാണ് ചിത്രശലഭങ്ങൾ ആഹാരം കണ്ടെത്തുന്നത്. അതെ, ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള ജീവിയായ ജിറാഫിനും തലയെടുപ്പ് തീരെ കുറഞ്ഞ മനുഷ്യനും കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം ഒന്നു തന്നെ. അത് 7 എണ്ണമാണ്. വ്യത്യാസമുള്ളത് അതിന്റെ നീളത്തിലാണ്. ജിറാഫിന്റെ ഓരോ കശേരുവിനും 1.5 കശേരുവിന്റെ നീളമുണ്ടാകും, അതായത് 11 ഇഞ്ച്. 20 കിലോ ഭാരമുള്ള ഒരു കുട്ടിക്ക് 100,000 കിലോ ഭാരം എടുത്തുയർത്താനാകുമോ? എന്തൊരു മണ്ടൻ ചോദ്യം അല്ലേ. എന്നാൽ ഭാരമുയർത്തുന്ന കാര്യത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഉറുമ്പുകൾ. സ്വന്തം ശരീരത്തിന്റെ 5000 ഇരട്ടി ഭാരം ചുമക്കാനാകുന്ന മിടുമിടുക്കന്മാർ വരെ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട്. വലിയ ചാട്ടക്കാരാണ് പുൽച്ചാടികൾ അല്ലേ. എന്നാൽ പുൽച്ചാടിക്ക് മനുഷ്യന്റെ അത്രയും വലിപ്പമുണ്ടെന്ന് കരുതുക. എങ്കിൽ ഒറ്റ ചാട്ടത്തിന് അവ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് കടക്കും. അതായത് ഏതാണ്ട് 28 മീറ്റർ ദൂരം ഇങ്ങനെയായിരുന്നെങ്കിൽ ഇവർ കടന്നേനെ. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. മുതലവർഗത്തിലെ ഏറ്റവും വമ്പന്റെ പേരാണ് ഇത്. ഇന്ത്യ അടക്കമുള്ള തെക്കുകിഴക്കൻ ഏഷ്യ മുതൽ വടക്കൻ ഓസ്ട്രേലിയ വരെ കാണപ്പെടുന്ന ഇവയ്ക്ക് 7 മീറ്റർ വരെ നീളവും 1000 കിലോ വരെ ഭാരവും ഉണ്ടാകും. ഒന്നാം തരം നീന്തൽക്കാരായ ഇവ പുഴകളും അഴിമുഖങ്ങളും കടന്ന് നടുക്കടലിൽ വരെ നീന്തിയെത്താറുണ്ട്. 70 വയസ്സ് വരെയാണ് ഇവരുടെ ആയുസ്. കരയിലെ ഏറ്റവും വേഗമുള്ള ജീവിയാണ് ചീറ്റപ്പുലികൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറും 3 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്നും 95 കിലോമീറ്റർ വേഗത്തിലോടാൻ ചീറ്റയ്ക്കാകും. അതായത് ഒരു ഫെറാറി കാറിനേക്കാൾ വേഗം. കുറഞ്ഞ ദൂരം മാത്രമേ ചീറ്റയ്ക്ക് ഇത്രയും വേഗത്തിൽ ഓടാനാകൂ. മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ചിമ്പാൻസികൾ. അവയുടെ ജനിതക ഘടനയ്ക്ക് നമ്മുടേതുമായി 98% സാമ്യമുണ്ട്. മനുഷ്യനെ പോലെ മുഖത്തെ ഭാവപ്രകടനങ്ങളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും പരസ്പരം ആശയവിനിമയം നടത്താനും അവയ്ക്ക് കഴിയും. ഒരു കാലത്ത് ഈജിപ്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു നീർക്കുതിര അഥവാ ഹിപ്പോപൊട്ടാമസ്.
ഏതു നേരവും വെള്ളത്തിൽ കഴിച്ചുകൂട്ടുന്ന കണ്ടാൽ പാവത്തന്മാരായ ആ പെരുവേറന്മാർ എപ്പോഴാണ് പൊട്ടിത്തെറുക്കുക എന്ന് പ്രവചിക്കാനാവില്ല. പ്രാചീന ഈജിപ്തിലെ മീൻപിടുത്തക്കാരുടെ ചെറുവള്ളങ്ങളെയും ബോട്ടുകളെയുമൊക്കെ അവ ആക്രമിച്ചിരുന്നു. ഇന്നും ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരിയായ സസ്തനിയാണ് ഇവ. സംശയമേ വേണ്ട, ലോകത്തിലെ ഒരു പാമ്പിനും പറക്കാൻ കഴിവില്ല. പക്ഷേ തെക്കേ ഏഷ്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലുമുള്ള ചിലയിനം പാമ്പുകൾക്ക് പറക്കും പാമ്പുകൾ എന്നാണ് പേര്. സദാസമയവും മരങ്ങളിൽ കഴിച്ചുകൂട്ടുന്ന ഇവയ്ക്ക് ഉയരത്തിലുള്ള മരക്കൊമ്പുകളിൽ നിന്നും മറ്റു മരങ്ങളിലേക്ക് വായുവിലൂടെ തെന്നി നീങ്ങാനാവും. വാരിയല്ലുകൾ വിടർത്തി ശരീരത്തിന്റെ വീതി ഇരട്ടിയോളമാക്കിയാണ് ഇവയുടെ ഈ ചാട്ടം. ഉയരം കൂടുന്നതനുസരിച്ച് പറക്കുന്ന ദൂരവും കൂടും. വായുവിലൂടെ 300 അടി വരെ അകലത്തേക്ക് കുതിക്കാൻ ഇവയ്ക്ക് കഴിയും.